സ്വാഭാവിക അഭിനയം കൊണ്ട് ജനശ്രദ്ധ നേടിയ നടിയാണ് അനുശ്രീ റിയാലിറ്റി ഷോയിൽ നിന്നും സിനിമയിലേക്ക് കടന്ന അനുശ്രീ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ലാൽ ജോസ് ചിത്രം ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു നടിയുടെ ആദ്യ സിനിമ പിന്നീട് പുള്ളിപുലികളും ആട്ടിൻകുട്ടിയും ചന്ദ്രേട്ടൻ എവിടെയാ തുടങ്ങി നിരവധി സിനിമകളിൽ അനുശ്രീ അഭിനയിച്ചു ഇപ്പോഴിതാ ഇന്ത്യ ഗ്ലിക്സിന് അനുശ്രീ നൽകിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് സിനിമയിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചും തുടക്കത്തിൽ നിരുത്സാഹപ്പെടുത്തിയതിനെ കുറിച്ചും അനുശ്രീ സംസാരിച്ചു സിനിമയിലേക്ക് വരുന്നതിനെ ആരും പിന്തുണച്ചിരുന്നില്ല സിനിമയിലേക്കോ എന്നൊക്കെ ചോദിച്ച് ഇത് കേൾക്കുമ്പം പാരന്റ്സിനും പേടിയാവാൻ തുടങ്ങി അണ്ണന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഡയമണ്ട് നെക്ലേസ് ചെയ്തതും ഷോ ചെയ്തതുമൊക്കെ ഇഷ്ടമാണെങ്കിൽ പോയിക്കോട്ടെ അമ്മ അവളുടെ കൂടെ പോണം എന്ന ഒറ്റ വാക്കിന്റെ പുറത്താണ് അമ്മ വരുന്നത് അണ്ണനും കൂടി വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കില്ല പിന്നീട് നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും മനോഭാവം മാറി ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് പക്ഷെ സപ്പോർട്ട് വേണ്ട സമയത്താണല്ലോ തരേണ്ടത് പിന്നെ നാട്ടുകാർ എന്നെ സ്വീകരിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പിന്നെ അത് പറ്റുന്നുണ്ടായിരുന്നില്ല ബസ്സിൽ പോകുമ്പോൾ എന്റെ കൂട്ടുകാർ മുഖം തിരിഞ്ഞു നിന്നിട്ടുണ്ട് പിന്നീട് അവർ എന്നോട് മിണ്ടാൻ വരുമ്പോഴൊക്കെ അത് വലിയ പ്രശ്നമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ എല്ലാം തുറന്നു പറയുകയും ചെയ്തു ഇവിടെ ഇരിക്കുന്ന പലരും ചിരിക്കുന്നു അവർ എന്തൊക്കെയാണ് എന്നെ പറ്റി പറഞ്ഞതെന്നും കാണിച്ചതെന്നും അറിയാമെന്നും എന്റെ സുഹൃത്വലയം സിനിമാ യാത്രയ്ക്കിടെ ഉണ്ടായതാണ് ഞങ്ങൾ ആരും ആർട്ടിസ്റ്റ് സ്റ്റാഫ് എന്ന രീതിയിലല്ല പെരുമാറുന്നത് കൊച്ചിയിലാണ് ഷൂട്ടെങ്കിൽ എല്ലാവരും പോകുന്നത് എന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ഒരു റൂമിലായിരിക്കും നിൽക്കുക എനിക്ക് ഫിനാൻഷ്യൽ പ്രശ്നം വന്നാലും ഞാൻ ഇവരോട് കടം വാങ്ങും പിങ്കി എനിക്ക് പല സമയത്തും കടം തരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രണയം തോന്നുന്ന ആൾക്കാർ ഉണ്ട് പക്ഷെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പേടിക്കും കാരണം എനിക്കിങ്ങനെ മുന്നോട്ട് പോവാൻ പറ്റണം അതിനകത്ത് അതെന്താ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് ഞാൻ സഹിക്കില്ല ചിലപ്പോൾ എന്റെ ഗ്രൂപ്പ് വഷളാക്കിയത് കൊണ്ടായിരിക്കും എന്റെ നെഗറ്റീവ് എനിക്കറിയാം അതുകൊണ്ട് പ്രണയിക്കുന്നയാളെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷനാണ് പ്രണയം എപ്പോഴും ഉണ്ടാവണം കല്യാണം വലിയ റിസ്ക് ആണ് ഒരിക്കൽ അതിൽ കയറിയാൽ നമ്മൾ അതിൽ ഉണ്ടാകണം ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോരുന്നതിനോട് വലിയ താല്പര്യമില്ല ട്വൽത്ത് മാനിന് ശേഷം വലിയ ഇടവേളയാണ് അനുസുയുടെ കരിയറിന് വന്നിരിക്കുന്നത് നല്ല സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലാണെന്നും വെറുതെ സിനിമകൾ ചെയ്യാൻ താല്പര്യം ഇല്ലെന്നും നടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു